പാലക്കാട് ഡി സി സിയുടെ കത്തിനെക്കുറിച്ച് ഇനി ചർച്ച വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് കെ മുരളീധരൻ പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ ചർച്ചയാണ്. കത്ത് പുറത്തു വന്നതുകൊണ്ട് പാലക്കാട് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഫോണിൽ വന്ന കത്തിന്റെ കോപ്പി പോലും താൻ ഡിലീറ്റ് ചെയ്തുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഫൈനലാണ്. അതിൻ്റെ പേരിലൊരു ചർച്ച ഈ സന്ദർഭത്തിൽ അസ്ഥാനത്ത് ഞാനിത് അവരെനിക്ക് ഡി സി സി കത്തയച്ചതിൻ്റെ ഒരു കോപ്പി എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തന്നിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോടെ ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തു എൻ്റെ ഇതിൽ, കാരണം ഞാൻ മുഖാന്തരം പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ എങ്ങനെ ഇന്നലെ ഈ കത്ത് പുറത്തു നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. ഇത് പാർട്ടിയുടെ വിജയം ആഗ്രഹിക്കുന്ന പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അല്ല, ഈ കത്ത് പുറത്തു വന്നുകൊണ്ടൊന്നും പാലക്കാട് ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആ കത്ത് തൻ്റെ ഫോണിലും വന്നു എന്ന് കെ മുരളീധരൻ സമ്മതിക്കുന്നുണ്ട്. ആ കത്ത് പോലും തൻ്റെ ഫോണിൽ നിന്ന് താൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, താനായിട്ടൊരു വിവാദം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. ഒരവസ്ഥ നോക്കണേ, കെ മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് ഓടിച്ചു. അദ്ദേഹം അവിടെ ജയിച്ചു. വടകരയിൽ ജയിച്ചപ്പോൾ വീണ്ടും തൃശ്ശൂരേക്ക് ഓടിച്ചു. അവിടെ തോറ്റു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വടകരയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ പോകണം, തൃശ്ശൂരേക്ക് വിളിച്ചാൽ ഞാൻ പോകണം, വിജയസാധ്യതയുള്ള വയനാട്ടിലേക്കും പാലക്കാട്ടേക്കും എൻ്റെ പേര് പരിഗണിക്കില്ല. ഇതാണ് കെ മുരളീധരൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം നേരത്തെ. അപ്പം ഇതിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി കെ മുരളീധരൻ്റെ പേര് ആവശ്യപ്പെട്ടു എന്നത് വെളിവാക്കുന്ന ഒരു കത്താണ് നമ്മൾ പുറത്തുവിട്ടത്. ആ കത്തിപ്പോൾ കെ മുരളീധരൻ സമ്മതിക്കുന്നു, തൻ്റെ ഫോണിലും ആ കത്ത് വന്നിരുന്നു, പക്ഷേ താനത് ഭയന്ന് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കാരണം ഇനി അറിയാതെ ഒരാൾക്കെങ്കിലും വാട്സപ്പ് അയച്ചു കൊടുക്കുകയോ ഇത് പുറത്തു പോവുകയോ ചെയ്യേണ്ട എന്ന് കരുതി താനത് ഡിലീറ്റ് ചെയ്തു. കത്ത് എങ്ങനെ പുറത്തു വന്നു എന്ന് നമുക്കറിയില്ല. കത്ത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നായിരിക്കുമല്ലോ പുറത്തു വരിക. കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം അങ്ങ് ACCക്ക് അയക്കുന്ന കത്ത് മറ്റ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരും വിമതരുമുണ്ട് ഇക്കാര്യത്തിൽ എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്.